തുറക്കടാ, മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഈ ലോക്കപ്പ് ഇട്ട് കൂട്ടിയത്? ലോക്കപ്പ് മരണം ലോക്കപ്പ് മരണം ഞാൻ കേട്ടതേ ഉള്ളൂ. മര്യാദക്ക് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. എടാ തുറക്കടാ, എടാ തുറക്കാൻ, ഞാൻ പൊട്ടപ്പെട നോക്കടാ. എടാ കൊരങ്ങ, ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു. ആരും കാണാതെ അതിനകത്തൊന്ന് ഉറങ്ങാൻ കിടന്നതാ, അപ്പൊ അതിനകത്തിട്ട് പൂട്ടുക. ഹാ, നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല പട്ടി. ഏ, ഇവിടെ പറഞ്ഞതാ, ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ. അയ്യോ, രാജമാണിക്ക നാടാരുടെ വീട്ടില്. എടോ, നാളെ നാടാരുടെ വീട്ടില് സി എം വരുന്നു, മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി. வணக்கம் முதலமைச்சரே, நல்லா இருக்கீங்களா? என்ன நாடாரே, களியாச்சானோ? இன்னைக்கு சுகிக்க பற்றிய சமயம் ஆனோ? வாங்க உள்ள போய் பேசுவோம். முக்கியமைச்சர். ஓ சரி. வினய், ஒரு சல்யூட் இவடே ஆகாம். எம்எல்ஏ சல்யூட் செய்யான் ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമമൊന്നുമില്ല. നിയമമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ വെറുമൊരു സാധാ പോലീസ് മൂത്ത് ഏഡായി, ഏഡ് മൂത്ത് ഇൻസ്പെക്ടറായി നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും സാധാ പോലീസാക്കി മാറ്റാൻ എന്നെ പോലൊരു എം എൽ എക്ക് വരെ കഴിയും. കാണോ, ഉനക്ക് പാക്കണമാ എം എൽ എ നിന്നെ നല്ലായിരു. നീ കട്ടപ്പുമ്മ ഫാമിലി ആറാട്ട് നന്നാവണമെന്ന് ആനക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഏത് തെണ്ടിയെ സല്യൂട്ട് ചെയ്താൽ എന്താ ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. ഓ, തനിക്ക് അതിന് ഉത്തരല്ലേ? എന്നാ തനിക്ക് ഇരിക്കട്ടോ ഒരു സല്യൂട്ട്, കൊണ്ടുപോയി തിന്ന്. ബാലേന്ദ്രനെ ഒതുക്കാമെന്ന് താൻ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്ന കൈയായിരിക്കും നീ കരുതിയില്ല. 1300 പേരുടെ ജീവനല്ലേ പോയത്? 3 കോടിക്ക് മേലെ ആളുള്ള എന്റെ സ്റ്റേറ്റില് 300 പേർ സെത്ത് പോകുന്നത് രൊമ്പ ചിന്ന വിഷയം. ആണാ ഏൻ ഡിസ്റ്റിലറി, അത് പെരിയ വിഷയം. ആമമാ, ഡിസ്റ്റിലറി താൻ പെരിശ് ഉയരാ മുഖ്യം. അതൊക്കെ ഇനി എങ്ങനെ നടക്കുന്നാടാ? നടക്കും, അതുക്ക് നാ വഴി സൊല്ലേ. എങ്ങനെ? നാ സൊല്ലുന്ന ആൾ എക്സൈസ് മിനിസ്റ്റർ ആകണം. അതെങ്ങനെയാ നാടാരെ? ബാലേന്ദ്രന്റെ പാർട്ടിക്കല്ലേ എക്സൈസ് വകുപ്പ്, അവരത് വിട്ടുതരൂ. തരമാട്ടെ തലവരെ, ഞാൻ അന്ത കക്ഷിയിലെ സേർന്ന് മിനിസ്റ്റർ ആകട്ടുമാ. ആമ വായ മൂടി ചുമ്മാറ. അത പറ്റി നിങ്ങ കവലയപ്പെടാതീങ്ക. അന്ത വിഷയത്തെ നാ ഏർക്കനവേ ഡീൽ പണി വെച്ചിരിക്കാൻ. அந்த கட்சிக்காரன் தான் மந்திரி ஆகணும். முள்ள முள்ளால தானே எடுக்கணும். சி கே மினிஸ்டர் ஆகணும். சி கேயோ? அந்த ஆள் எம்எல்ஏ இல்லையே. அது ஒரு ப்ராப்ளம் இல்லடா, 6 மாசத்துக்குள்ள வந்தா போதும். அடடா, அப்படி ஒரு ரூல் இருக்கா? அதுக்கு அப்ப எழுப்ப உள்ள காரியமான மாத்திரவல்ல, சி கேட பொலிட்டிக்கல் இமேஜ் அப்ப கிளியர் அல்ல. ஆமாமா, அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது. இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரல்ல. இது என் விஷயம் மட்டும் இல்ல, உங்களுக்கு சம்பந்தப்பட்ட விஷயம். அதனால இதுக்கு கரெக்டான ஒரே ஒரு ஆள் சீக்கே. மின்னன்ன ஃபிளாஷ் லைட்டுகளுக்கு முன்னில் கள்ளவாச்சு கேந்திரங்களிலும் கஞ்சாவு தோட்டங்களிலும் காக்கி குப்பாயம் இட்டு வேஷம் கட்டி ரெய்டின் நேதிருத்தம் கொடுத்து சீப் பாப்புலாரிட்டி நேடான் சிரமிக்கிற ஒரு தர மந்திரி ஆயிருக்கல ஈ சீக்கே ராதாகிருஷ்ணன். அப்போ அவருக்கு எதிரேயுள்ள அங்கேயுடைய போலிசி கர்சனாயிருக்கல என்னோ? வளர கர்சனாயிருக்கும் எல்லா தலங்களிலும். சம்ஸ்தானத்துண்டாய மத்திய துரந்தத்தின் அனந்தர நடவடி எந்த? துரந்தம் உண்டாயி என்னது அத்தியந்தம் கேதகரமான സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടും. എം എൽ എ അല്ലാത്ത സാറിനെ തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശം വല്ലതുണ്ടോ? കാശുണ്ടാക്കാൻ മിടുക്കനായ ഒരാൾ വേണം. എനിക്കല്ല, ഖജനാവിലേക്ക്. സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ, വകതിരിവുള്ള ഒരാൾ വേണം തോന്നിക്കാണും പാർട്ടിക്ക്. ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും സാർ മത്സരിക്കുക? എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്. കവിത മേനോൻ, ഡൽഹി ടൈംസ്. വെൽ മിസ് കവിത മേനോൻ, അത് ഞാനല്ലല്ലോ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഓക്കേ, വി വിൽ മീറ്റ് അഗൈൻ. ഡിസ്റ്റിലറിയെ പറ്റി നിങ്ങൾ പറയേണ്ട നാടാരെ, ഈ സി കെ മന്ത്രിയായിരുന്നാൽ മീനാക്ഷിപുരത്ത് 1 അല്ല 9 ഡിസ്റ്റിലറി അനുവദിക്കും. കറക്റ്റ്. പക്ഷെ പ്രശ്നം അതല്ല. 6 മാസത്തിനകം ജയിച്ച എം എൽ എ ആവണ്ടേ ഞാൻ, അതിനു പറ്റി ഒരു മണ്ഡലം ഏതാണുള്ളത്? ഷൊർണൂറിലെ കലാമണ്ഡലം ഒരുക്കെ ഇല്ലയാ തലവരെ? വായ മൂടറ, അതെപ്പറ്റി നീ ഒന്നും കവലപ്പെടാതെ. നീ ജയിക്കക്കൂടിയ കോൺസ്റ്റിറ്റ്യൻസി നാടാർ കൊടുക്കറേ. ഏതാണെന്ന് പറ നാടാരെ,
ഇലക്ഷൻ വരുമ്പോ മുന്നണികളെ പോലും ഷുവർ സീറ്റിന് വേണ്ടി കയ്യും കാലും അടിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിലെ 140 കോൺസ്റ്റുവൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാ ഇവിടെ ഉള്ളത്? സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാ ഇവിടെ ഉള്ളത്? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? എന്തിനു നമ്മളെ സി എം പറ്റുമോ? ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറുതൊരു പെരട്ടായനാടാരെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. ഭയപ്പെടാതെ അമച്ചരെ, ഉക്കാരെ, ഉനക്ക് മീനാക്ഷിപുരം പോകുമാ? മീനാക്ഷിപുരമാ? അപ്പൊ നീ റിസൈൻ പണ്ട, അവൻ റിസൈൻ പണ്ണിടുവാ. മീനാക്ഷിപുരം ഇലക്ഷൻ ഒരു പ്രശ്നയേ ഇല്ല. നാ സ്വന്നതുക്ക് അപ്പുറം മീനാക്ഷിപുരത്തിൽ ഒരു ഇല കൂടെ അസയാതെ നീങ്ക വെറും നാമിനേഷൻ മട്ടും സൈൻ പണ്ണുങ്ക. ബാക്കി വിഷയത്തില നാ പാത്തുക്കറേ. റോട്ടില പോற ഇവന മാറി കഴുതയെല്ലാം എംഎൽഎ ആക്കി ഇരിക്കറേ. ഉങ്ക വിഷയം എനിക്ക് ரொம்ப ஈஸி. നാ சொன்னது கரெக்ட் தானே நடராஜா? நடராஜா நடராஜா ரீத் வைக்கிற மாதிரி பண்டாதரா. ശ്രീരാമചന്ദ്രനാണ് ചിത്രം. വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ. സാറിന് നല്ല കാലം കഴിഞ്ഞു. ചക്രവർത്തി ആകാനുള്ള യോഗം ഉണ്ടായിരുന്നു. കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ? അതുപോലെ കൈ കെട്ടത് വായിലെത്തില്ല. ഇനി 14 കൊല്ലം പഴയ ജോലി ചെയ്യണം. യോഗ അതാ കാണുന്ന. എന്ത് പണിയാ ചെയ്തിരുന്നത്? പണി വല്ലതും അറിയാമായിരുന്നു. ഈ എം എൽ എ പണിക്ക് പോകുമായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ കൈനോട്ടമായിരുന്നു. കഴിഞ്ഞിട്ടോ? ഒരു വില്ല ഇപ്പൊ ഇതേ ഉള്ളു. വെച്ച നിവൃത്തി. ദരിദ്രവാസി പാലം കേക്കാൻ വന്നിരുന്നു. സാറേ ഒന്ന് നിന്നേ നിന്നേ നിന്നേ. ഞാനാ എം എൽ എ സാറ് റിസൈൻ ചെയ്യാന്ന് കേട്ടു. യാർ സൊന്നത്? അപ്പടി ഒരു ഡിസിഷൻ എടുക്കലിയേ. ആനാൽ നാടാരെടുത്ത അപ്പടിയാ? എനിക്ക് ഇൻഫർമേഷൻ കിടക്കവേ ഇല്ലയേ. കാലയിലെ അവർ നിക്കർ പോട്ട് എണ്ണ തേച്ച് നിക്കറത് പാത്തിട്ട് തന്നെ ഞാൻ വന്നേ. എങ്ങനെ അറിഞ്ഞു? സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു. എതുക്ക്? എടോ, തനിക്ക് ആ നാടാര് ഇടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് നാടാര് പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയണോ? സത്യം പറയാം. ഞാനത് സ്വർണ്ണ പണിക്കാരൻ സ്മഗ്ലർ സുബ്ബയ്യ റെഡ്ഡിയാർക്ക് വിറ്റു. ജീപ്പിക്കാര് ഈ ഷാളും ഷർട്ടും ഊരിത്ത നാടാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ വെക്കേ. നിക്കടാ, അടിക്കടാ സിലോട്ട്. അങ്ങനെയല്ല, ശരിക്കടിക്കടാ. പദവി പോയ പട്ടിക്ക് വേണ്ടാന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. കേരള ജീപ്പില് ജീപ്പി കയറുന്നതിന് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ? തമാശയാണെങ്കിൽ പറയാം. എന്റെ ഭാരത മാതാവേ, മാതാവേ, ഏതൊണക്ക പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ എം എൽ എക്ക് വന്നല്ലോ. ഇതാണോടെ തമാശ? ഇതാണ് തമാശ? ഇതാണോടെ തമാശ? കേരള ജീപ്പില് പോലീസുകാരനോട തമാശ? നിന്നെ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു.